കരിങ്കൽ കോറിയിലെ അനധികൃത ഖനനം കാരണം തൊട്ടടുത്തുള്ള വീടുകൾ തകർച്ച ഭീഷണിയിൽ. കാരശ്ശേരി പഞ്ചായത്തിലെ കക്കാട് വില്ലേജിൽപ്പെട്ട മൂലിക്കാവിലെ ക്രഷർ യൂണിറ്റിന്റെ പരിസരത്തുള്ളവരാണ് വീടുകൾക്ക് വിള്ളൽ വീണും കിണറുകൾ ഇടിഞ്ഞും ദുരിതത്തിലാവുന്നത്. കാരശ്ശേരി പഞ്ചായത്തിലെ കക്കാട് വില്ലേജിൽപ്പെട്ട മോലിക്കാവിലെ ക്രഷർ യൂണിറ്റിന്റെ പരിസരത്തുള്ള വീടുകളാണ് തകർച്ചാ ഭീഷണി നേരിടുന്നത്. ക്രഷറിൽ നടക്കുന്ന വലിയ സ്ഫോടനത്തിൽ ഈ ഭാഗത്തെ പല വീടുകളുടെയും ചുമർ വിണ്ടുകീറി അപകടാവസ്ഥയിലാണ്. കോറിയോണ്ടുള്ള ബുദ്ധിമുട്ട് തന്നെ എൻ്റെ പോലെയാണ് ഈ കോലത്തിലായി കിടക്കുന്നത്, പൊട്ടി ചീന്തി ഇതായിട്ട് കിടക്കുന്നത്. ഇവിടെ വെടി എന്ന് പറഞ്ഞ് കണക്കില്ലാത്തൊരു വെടിയാണ് വെക്കുന്നത്. ഇവിടുത്തെ വെടി നയപ്രകാരമുള്ള വെടിയൊന്നുമല്ല ഇവിടെ സംഭവിക്കുന്നത്, ഇവിടെ ഓരോ ഇഷ്ടത്തിനുള്ള വെടിയാണ് വെക്കുന്നത്. ഇതുകൊണ്ട് ഇപ്പോൾ ആരോട് പറയണം എന്ത് ചെയ്യണം എന്നില്ലാത്ത ഒരു രീതി. ഏത് സമയം എൻ്റെ പുര കെട്ടി മറിഞ്ഞ് വെക്കുന്നുള്ള ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. പുര പൊട്ടി കീറി വിളുന്ന പൊടി വരുന്നത്. ഞാനാണെങ്കിൽ ശ്വാസം മുട്ടൻ രോഗിയാണ്, എനിക്ക് വേറെ എന്ന് പറയാൻ ആരുമില്ല. മൂന്ന് പെൺകുട്ടികളാണ്, മറ്റൊരാളെ സഹായം ഒന്നും ഇല്ലാതെയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഈ കോറിയോണ്ട് എനിക്ക് വളരെയധികം ബുദ്ധിമുട്ടുകളാണ് ഇപ്പോൾ ഞാൻ ഇവിടെ നിൽക്കുന്ന സാഹചര്യം. നിയന്ത്രിത അളവിലും കൂടുതലായും മറ്റ് അനധികൃതമായുമെല്ലാമാണ് ക്രഷറിൽ സ്ഫോടനം നടത്തുന്നതെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. സ്ഫോടനത്തിന്റെ ആഘാതത്തിൽ കുടിവെള്ളത്തിന് ഉപയോഗിക്കുന്ന കിണറുകളും ഇടിഞ്ഞു വീഴുന്നതായി ഇവർ പറയുന്നു. കോറിയോണ്ട് വീടിന്റെ ചുമരൊക്കെ വിറ്റൊക്കെ പൊട്ടുകയാണ്. പിന്നെ കിണറിലെ വെള്ളം പിന്നെ പൊടി പാറിയിട്ട് നാശമുണ്ട്, അടി ഇടിയുന്നുണ്ട്. പുരന്റെ ചുമരും പുരന്റെ അടിയൊക്കെ പൊട്ടുണ്ട്. അസുഖത്തിന്റെ കവക്കെട്ടും ചുമയും മാറുന്ന സമയമല്ല, എന്നും ശ്വാസം മുട്ട് പോലെയൊക്കെ വരണ്ടു തുടങ്ങി. കോറിയിൽ നിന്നുയരുന്ന കനത്ത പൊടിശല്യം പ്രദേശവാസികളെ പലരെയും രോഗികളാക്കിയിട്ടുമുണ്ട്. നമുക്ക് നിലവിലുള്ള പരാതി പറഞ്ഞാൽ ഇവിടെ കോറി നമ്മളെ തൊട്ട ബാക്ക് തന്നെയാണ് കോറി ഉള്ളത്. അപ്പം ആ കോറിയിൽ നിന്ന് വെടി പൊട്ടിക്കുന്നത് ഒരു പിന്നെ എത്രയാണോ അവർക്ക് വെടി പൊട്ടിക്കാൻ അനുവാദം ലൈസൻസ് ഉള്ളത് വെച്ചാൽ അതിൻ്റെ ഇരട്ടിയായിട്ട് ഒരു ഇവിടെ വെടി പൊട്ടിക്കുന്നുണ്ട്. പിന്നെ ഇലക്ട്രിക് വെടി അതും അവർ വെക്കുന്നുണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ ഭയങ്കര പൊടി. പിന്നെ ഈ ഇതിൻ്റെ തരിപ്പ് കാരണം നമ്മളെ വീടൊക്കെ അങ്ങനെ കുലുങ്ങുകയാണ്. ആ കുലുങ്ങുന്ന കാരണം തന്നെ നമ്മളെ വീടൊക്കെ അത് ഇടിഞ്ഞ് പൊളിഞ്ഞ് വീയാറായി കിടക്കുക. വീടൊക്കെ മൊത്തം പൊട്ടിക്കീറി നാശമായിട്ടുണ്ട്. ഇവിടെ അടുത്ത വീട്ടിൽ എന്ന് പറഞ്ഞപ്പോൾ തൊട്ടടുത്ത് ഒരു മൂന്നാല് വീട്ടുകാർക്ക് വേറെയും പരാതി ഉണ്ട് എന്ന് പറഞ്ഞു. ഓരോ വീടും ഇതേപോലെ പൊട്ടി കീറി ആകെ നാശമായി കിടക്കുകയാണ്. അപ്പോൾ ഓർക്കും പരാതി ഉണ്ട് എന്നാണ് ഓർ പറഞ്ഞത്. ജനവാസത്തിന് ഭീഷണിയായ രീതിയിൽ കോറിയിൽ പാറ പൊട്ടിക്കുന്നതിന് നിയന്ത്രണം വേണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ജനപ്രതിനിധികളുടെയും മറ്റും ശ്രദ്ധയിൽ ഇക്കാര്യം പെടുത്തിയെങ്കിലും ഇവർ പരാതി അവഗണിക്കുകയാണെന്ന് നാട്ടുകാർ പറയുന്നു. സി ടി വി പ്രാദേശിക വാർത്ത മുക്കം.